ത്രിയേകാധിപത്തിൻ്റെ ബലിനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിലാൽ അനുഗ്രഹീതരെ, ഇന്ന് വായിച്ചു കേട്ട എവൻഗേലിയൻ ഭാഗം മർക്കോസ് സുവിശേഷം 10:35-45 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രധാനമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ സബദിപുത്രന്മാരായ യാക്കോബ് യോഹന്നാനും കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവരുടെ ആഗ്രഹം അറിയിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നീ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നീ ഞങ്ങൾ ചെയ്തു തരണം. നിൻ്റെ വലത്ഭാഗത്ത് ഇടത്തുഭാഗത്ത് ഇരിപ്പാനുള്ള ഞങ്ങളെ ഇരുത്തണം. ഈ ആഗ്രഹം ശിഷ്യന്മാർ കർത്താവിനെ അറിയിക്കുകയാണ്. അവർ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നീ ഞങ്ങൾക്ക് തരണം. മനുഷ്യൻ്റെ മൗലികമായ ഒരു ബലഹീനതയാണ് ഈ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തു തരണം. ദൈവം ആഗ്രഹിക്കുന്ന തരണം എന്നല്ല പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് തരണം. മനുഷ്യജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബലഹീനതയാണ് സ്വാർത്ഥ ചിന്തയോടുകൂടി നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ജീവിതം. ഈ സ്വാർത്ഥ പ്രതിപത്തിയെ കർത്താവ് അംഗീകരിക്കുന്നില്ല, അതിനെ ദൂരീകരിക്കുവാനുള്ള ഉപദേശം നൽകുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്ന സ്വാർത്ഥപരമായ ചിന്തയും ആഗ്രഹവും അഭിനിവേശവും ഒരിക്കലും ദൈവം നമ്പുരാൻ സ്വീകാരയോഗ്യമല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത്, നീ എന്താഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? നീ എന്തെല്ലാം തരുവാൻ ഞങ്ങൾക്ക് നീ ആഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ആഗ്രഹമല്ല, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നാൽ മതി എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ഒന്നാമത് ഓർപ്പിക്കാനുള്ളത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നീ ആഗ്രഹിക്കുന്നത് തരണം എന്നുള്ള ചിന്ത. ഇവിടെ മൂന്ന് കാര്യങ്ങൾ അവർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, അവർ ചോദിക്കുന്നത് സിംഹാസനത്തിൽ മഹത്വവും ബഹുമാനവും അവർക്ക് ലഭിക്കണം. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സമൂഹത്തിൽ മഹത്വവും ബഹുമാനവും ലഭിക്കുക എന്നുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇവരും ആഗ്രഹിച്ചത് സിംഹാസന മുമ്പാകെ കർത്താവിൻ്റെ സന്നിധിയിൽ മഹത്വവും ബഹുമാനവും അവർക്കും ലഭിക്കണമെന്ന് അവരും ആഗ്രഹിച്ചു. ഇത് ലഭ്യമാകേണ്ടതാണെങ്കിൽ ദൈവം നൽകിക്കൊള്ളും. നമ്മളതിനുവേണ്ടി സ്വാർത്ഥതയോടുകൂടി ചോദിക്കുകയും പണിപ്പെടുകയുണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിനെല്ലാം അറിയാം, ദൈവമെല്ലാം ചെയ്തുകൊള്ളും. രണ്ടാമത്, അവരാഗ്രഹിക്കുന്നത് രാജ്യത്തിൽ കർത്താവിൻ്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യം തരണം. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ അടുത്തിരിക്കണം. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നുള്ളത് ഏറ്റവും മഹത്വപരമായ സംഗതിയാണ്. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നല്ല ആഗ്രഹമാണ്, പക്ഷേ അത് ദൈവം ആർക്ക് ഒരുക്കിയിരിക്കുന്നു അവർക്കായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയല്ല നമ്മളിവിടെ താലോലിക്കേണ്ടത്, ദൈവത്തിൻ്റെ അഭീഷ്ടത്തെയാണ് ആ താലോലിക്കേണ്ടത്. മൂന്നാമത്, അവരാഗ്രഹിക്കുന്നത് അധികാരമാണ്, അധികാരസ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഇന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്ന വലിയൊരു വിപത്തെന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വടംവലിയാണ്. ഇതുമൂലം അരക്ഷിതാവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ അസമത്വം വർദ്ധിക്കുന്നു. ഇങ്ങനെ അരക്ഷിതമായിരിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തയും അധികാരമോഹവും എപ്പോഴും ഉണ്ടെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഒന്നാമത് ഓർപ്പിക്കുവാനുള്ളത്, അധികാരത്തിന് വേണ്ടിയും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുമുള്ള ഒരു പരിശ്രമമായിട്ടല്ല, നമ്മളെ തന്നെ ദൈവത്തിന് തിരുമുൽക്കാഴ്ചയായി സമർപ്പിച്ചുകൊണ്ട്, സൗരഭ്യ ധൂപമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനായി ശോഭിക്കുവാൻ, ദൈവത്തിനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിക്കണം എന്നുള്ളതാണ്. ശുശ്രൂഷിക്കുവാനും അനേർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കാനുമാണ് താൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ സാധിക്കണം. ജീവിക്കുന്ന കാലയളവ് നാം നമുക്കായി ജീവിക്കാനുള്ളവരല്ല, നമുക്കായി ജീവിക്കേണ്ട എന്നല്ല അർത്ഥം. മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്യുവാൻ, ഏറ്റവും താഴേക്കിടയിലുള്ളവരെ ഇവിടെ കണ്ണീരൊപ്പുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു വിനയവും താഴ്മയും പരോപകാര താല്പര്യതയും വിശുദ്ധിയും ഒക്കെ നമ്മൾ കരഗതമാക്കേണ്ടത് ആവശ്യമാണ്.
രണ്ടാമത് ഓർപ്പിക്കാനുള്ളത് ഇവരുടെ ആഗ്രഹത്തിൽ മുറ്റുനിന്ന അധികാരമോഹം ശുശ്രൂഷയും അധികാരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. അധികാരമോഹം എല്ലാ കാലത്തും മനുഷ്യർക്കുള്ള ഒരു ബലഹീനതയാണ്. മേലധികാരിയായി നിന്ന് താഴെയുള്ളവരെ ഭരിക്കുക, അവരെ ശിക്ഷിക്കുക, അവരെ വഴക്ക് പറയുക, കൽപ്പന നൽകുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ക്രിസ്തീയമായ മാനദണ്ഡമല്ല, ഇത് ക്രിസ്തീയമായ ഒരു സ്വഭാവമല്ല, അത് പുറജാതിയുടെ സ്വഭാവമാണ്. എന്നാൽ ഇവിടെ കർത്താവ് എന്താണ് അധികാരത്തിന് നൽകുന്ന നിർവചനം എന്താണ്? യേശുവിൻ്റെ നിഘണ്ടുവിൽ അധികാരമെന്നുള്ളതിൻ്റെ അർത്ഥം ശുശ്രൂഷ എന്നാണ്. അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഭരിക്കുകയും അവരോട് കൽപ്പിക്കുകയും അവരോട് അനുസരിക്കാൻ വേണ്ടി അവരുടെ അധികാരത്തോട് പറയുകയൊക്കെ ചെയ്യുന്നൊന്നുമല്ല അധികാരം. പിന്നെയോ കർത്താവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അധികാരമെന്ന് പറയുന്നത് ശുശ്രൂഷയാണ്. ശുശ്രൂഷ എങ്ങനെ അധികാരമാകുന്നത്? സ്വാർത്ഥരഹിതമായി സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ആരാധ്യ പുരുഷന്മാരായിത്തീരും, യാതൊരു സംശയവുമില്ല. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ശുശ്രൂഷിക്കുവാനും സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളെ മനുഷ്യർ അംഗീകരിക്കും. അവരെ ഹൃദയപൂർവ്വമായി അംഗീകരിച്ച് അങ്ങനെയുള്ള വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുകയും ചെയ്യും. നേരെ തിരിച്ച് അധികാരമോഹത്തോടുകൂടി അധികാരം പുലർത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിനെതിരെ ശബ്ദിക്കും, യാതൊരു സംശയമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് മുഴുവനും ശുശ്രൂഷയുടെ അനുഭവമാണ്. ആ ശുശ്രൂഷയിലൂടെ, സ്വാർത്ഥരഹിതമായ ശുശ്രൂഷയിലൂടെ, യാതൊന്നും തനിക്ക് വേണ്ട എന്നുള്ള ബോധ്യത്തോടുകൂടെ, സ്വമേധയുള്ള പ്രസരണത്തിലൂടെ ഉണ്ടാകുന്ന ശുശ്രൂഷയിൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ കീഴടക്കുവാൻ കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് കർത്താവിനെ പോലെയുള്ളവർക്കൊക്കെ മറ്റുള്ളവരുടെ അംഗീകാരവും ബഹുമതിയും ലഭിക്കുകയും ചെയ്തു. ഇതൊന്നും അവരാഗ്രഹിച്ചിട്ടല്ല, ആഗ്രഹിക്കാതെ തന്നെ ലഭിക്കുന്നതാണ്. അതാണ് അധികാരമെന്നുള്ളതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അധികാരം നമുക്ക് പ്രാപ്തമാക്കാനൊക്കെയുള്ള മാതൃക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങളിൽ മഹാനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, നിങ്ങളൊന്നവൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങൾക്ക് ഒടുവിൽത്തവനാകണം. ഇതാണ് കർത്താവ് നൽകുന്ന അധികാരത്തിൻ്റെ മാനദണ്ഡം. നിങ്ങളിൽ ഒന്നാമൻ മഹാനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, നിങ്ങളൊന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ഏറ്റവും എളിയവനായി തീരണം, ദാസനായി തീരണം എന്നുള്ളത്. ഈ ഒരു ശുശ്രൂഷ മനോഭാവം, ഈ ദാസ്യ മനോഭാവം വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ക്രിസ്തീയമായ വ്യക്തിത്വം നമ്മളിൽ പുലർത്തുവാൻ സാധിക്കുമ്പോൾ യേശു നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണുവാനും പ്രദാനം ചെയ്യുവാൻ്റെ കൊണ്ടും സാധ്യമായിത്തീരും, യാതൊരു സംശയമില്ല. ഈ ആത്മീയ മാതൃകയിൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് പറഞ്ഞതിൻ്റെ വാക്കുകൾ സ്മരിക്കുകയാണ്. ഒന്ന്, പ്രോമിനൻസ്, ഔന്നത്യമാണ്. ഏറ്റവും വിനീതനായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, മറ്റുള്ളവരുടെ അംഗീകാരത്തോടെ ഉണ്ടാകുന്ന ആ ഒരു ഔന്നത്യം, ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തും. മറ്റുള്ളവരുടെ ദാസനായിത്തീരുന്നവരെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. രണ്ടാമത്, കഷ്ടപ്പാടാണ്, പാഷൻ, കഷ്ടത. മനുഷ്യകുലത്തിനായി തൻ്റെ സ്വന്തം ജീവനെ തൃണമുൾഗണിച്ച കർത്താവിൻ്റെ കഷ്ടാർപ്പാടുകളിലൂടെ താൻ യാഗമായി തീർന്നെങ്കിലും പിതാവാൻ ദൈവം തന്നെ സ്വർഗാദി സ്വർഗങ്ങൾക്ക് അധിപനായി ഉയർത്തി. മൂന്നാമത്, അതിന് മൂല്യനിർണയമാണ്. തൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവരെ പാപത്തിൻ്റെയും സാത്താൻ്റെ അണിമത്വത്തിൽ രക്ഷിപ്പാൻ തക്കവണ്ണം ജീവനെ തന്നെ തൃണമുൾഗണിച്ചു, തൻ്റെ ജീവനാണ് ബലിയായി നൽകിയത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായ ദൈവം നൽകുന്ന ഔന്നത്യവും നാം മനുഷ്യകുലത്തിനായി നുറുക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദൈവികമായ ശാന്തിയും സമാധാനവും കഷ്ടതയും ഒക്കെ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിത്തീരണം. നമ്മളെ അപ്പോൾ ദൈവം ഉയർത്തേണ്ടതുപോലെ ഉയർത്തും, വളർത്തേണ്ടതുപോലെ വളർത്തും. ദൈവസന്നിധിയിൽ സമർപ്പിതമായി ഈ കർത്താവിൻ്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ശുശ്രൂഷയുടെയും ദാസത്വത്തിൻ്റെയും അനുഭവത്തിൽ ക്രിസ്തീയ മൂല്യങ്ങളെ കരിപ്പിടിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭാഗ്യം ഏവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു.